ഓ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും. ഇടയ്ക്ക് ഇവിടുത്തെ റേഞ്ച് വീട്ടിലെ താഴത്തെ ഇതിൽ റേഞ്ച് ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണേ ചേട്ടോ. ഓ സണ്ണി അമ്മു ഓക്കെ. ആ ഹാ ഹാ ശ്രുതി അമ്മു ഹായ് നമസ്കാരം. ഉണ്ണി കൃഷ്ണൻ നമസ്കാരം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൻ്റെ താഴെ റേഞ്ച് ഇത്തിരി കുറവാണേ, അതുകൊണ്ടാണ് ഇപ്പോൾ ശബ്ദവും ഒക്കെ പിക്ചറും ഒക്കെ മാറി മാറി വരുന്നതെന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഈ വരുന്ന ശനിയാഴ്ച തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. മന്നില മോളി, സെയ്ഫുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, പ്രകാശ് തൃശ്ശൂർ ഹലോ നമസ്കാരം. വിപിൻ ചന്ദ്രൻ, അതുപോലെ തന്നെ കുട്ടി വിപിൻ കുമാർ, ലക്ഷ്മി ലച്ചു, ആ ചേട്ടന് ഓ ഹായ് നമസ്കാരം. അപ്സര, അലന്, ജസ്റ്റിന്, അലന്, ആ മായാബാലു, മനില മോബി, ഷൈജു നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം. അലൻ, ശ്രുതി അമ്മു നമസ്കാരം. മനില, അലൻ, റോബിൻ, വിപിനെ നമസ്കാരം. ഫുഡ് ഒക്കെ ഇല്ല ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൂടെ ആയപ്പോൾ ഒന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അതാണ് ഈ തിരക്കിനിടയിൽ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ വീട്ടിൽ മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ അത്രയും ഇല്ല, റേഞ്ച് ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ടാണ്. ശ്രീയ നമസ്കാരം നമസ്കാരം. അലുന്, അനില നമസ്കാരം. സിനി, സിജി, ബെൻസി ഹായ്. സജിത ഹരീന്ദ്രൻ, സജിത വലിയ സന്തോഷം. AP ബീരാ കുട്ടിച്ചേട്ട നമസ്കാരം. വിപിൻ കുമ്പഴ നമസ്കാരം. വിപിൻ കുമ്പഴ ചേട്ട ഓ തിരിച്ചും ചേട്ട. വിമൽ ചേട്ട, വിപിൻ നമസ്കാരം. സ്റ്റാർ മാജിക് ഓക്കെ കണ്ടു. വിപിൻ, ഉണ്ണികൃഷ്ണ തിരിച്ചും അതുപോലെ. സിജു തോമസ് ഹായ് ഹലോ ഓ നമസ്കാരം. കല്യാണി കുമാർ ഓ നമസ്കാരം. സജിത നമസ്കാരം. AP ബീരാൻകുട്ടി ഫുഡ് കഴിച്ചു ഇല്ല, കഴിക്കാൻ പോകുന്നു. ഉണ്ണികൃഷ്ണൻ നമസ്കാരം. സോളമൻ ഉട്ടപ്പുറത്ത് ഹായ് നമസ്കാരം. ബെൻസി നമസ്കാരം. വഞ്ചന, അനിൽ നമസ്കാരം. പിലക്കറിയും നാവരുചിയും കാണുന്നുണ്ട്, ഓ വലിയ സന്തോഷം. ഹലോ ആ നമസ്കാരം. ഷിബിന് നമസ്കാരം. ഷിബിനെ, ഷാജു തോമസ് നമസ്കാരം. വിപിൻ നമസ്കാരം. സ്മിത, ഉണ്ണികൃഷ്ണൻ നമസ്കാരം. വിപിൻ, ഡാനിയൽ, AP ബിരാൻകുട്ടി. കറണ്ടുണ്ട്, കറണ്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോണിന് ചില പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കറണ്ടുണ്ട്. ഷാജു പൂവാർ, അശ്വതി നമസ്കാരം. ഉണ്ണികൃഷ്ണൻ, സുജോജി, രാഹുൽ, അജിത്ത് ഹലോ നമസ്കാരം. കൃഷ്ണകുമാർ, കിച്ചു ഹലോ ചേട്ടാ നമസ്കാരം. ഇവിടെ ഷൈജു പൂവാർ, ഉണ്ണികൃഷ്ണൻ, സ്മിത, സനു ഹായ് നമസ്കാരം. രശ്മി, അജിത്ത് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ജോൺസൺ, ഉമ്മൻ, ഉണ്ണികൃഷ്ണൻ ഹലോ ഹായ്. സ്മിത, അതുപോലെ തന്നെ വാവാപ്രിയ, എല്ലാവരോടും. ഇടയ്ക്ക് ഒന്ന് കട്ടായ സമയത്തുള്ള കമൻറ്റുകളാണെന്ന് തോന്നുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ ജീവിതത്തെ അങ്ങനെ വളരെ രസകരമായി കാണാൻ ശ്രമിക്കുക. ചേട്ടാ സുഖമാണ്? സുഖം സാജു. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഹായ്. പിന്നെ തീർച്ചയായിട്ടും ഷാപ്പിലക്കറി നാവിലെ രുചി ഷോ ഒന്നുമില്ല ചേട്ടാ. അത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അത് തന്നെയാണ്. വിനോദ്, ജിൻസ്, ഷാൻ യാസ്മിന് സുഖം ഹലോ നമസ്കാരം. ഓ സന്തോഷം. അപ്പോൾ അത് കാണുക. അതൊരു പുത്തൻ അനുഭവമായിരിക്കും എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റും അതിനകത്ത് വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ അറിയിക്കുക. അപ്പോൾ ഈ ശനിയാഴ്ച വരികയാണ്. നിങ്ങളുടെ വലിയൊരു സുഖം നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ടാണ് ഇതിനകത്ത് വേണ്ടത്. അതൊരു പുതിയൊരു സംരംഭമാണ്. പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ വളരെ മിടുക്കരായ ആളുകളാണ്. ചേട്ടൻ്റെ ഷാപ്പിലക്കറി നാവിലെ രുചിയും സ്ഥിരമായി കാണുന്ന പരിപാടി, ഓ സന്തോഷം സന്തോഷം ആ ലവ് യു ഉണ്ണികൃഷ്ണൻ തീർച്ചയായിട്ടും തിരിച്ചും ലവ് യു അമ്മു അമ്മു ആ ഹായ് ചേട്ടാ ഓ അമ്മു വിപിന് ഹലോ സൂപ്പർ ശാരദൻ സൂപ്പർ വിപിൻ ചേട്ടാ ആ വിപിൻ ആ ചേട്ടായി പിന്നെന്താ വിപിനെ എന്താണ് അനിയ ആ വീട്ടിൽ വന്ന് ഈ പെട്ടെന്ന് പെട്ടെന്ന് കമൻസ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് എല്ലാവരും വായിക്കാനും പറ്റുന്നില്ല എനിക്ക് പറയാനും പറ്റുന്നില്ല സച്ചു സച്ചു പോയോ ഇല്ല ചേട്ടാ ഒരു ഹായ് പറയുമോ ബാലു പിന്നെ ഹായ് 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 വിനോദേ ഹലോ ആ വിമലെ വിനോദ് ഹലോ ബിപിൻ ഹായ് പറയുന്നു ആ പിന്നെ ബിപിനെ ഹായ് വീട്ടിലുള്ള എല്ലാവർക്കും 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 സൗഹൃദങ്ങൾക്കും വിനോദ് കരോളിന് ഹലോ ഹലോ പിന്നെന്താ ശ്രുതി അമ്മോ സ്റ്റാർ മാജിക് കണ്ടു ഓ ഓ ജാൻസൺ നെടുമങ്ങാടുണ്ടോ ആ വീട്ടിലുണ്ട് നെടുമങ്ങാടുണ്ട് അമ്മു അമ്മു സന്തോഷം അമ്മു ചേട്ടായി ഹായ് ദീപ ബിബിന് ഇതെല്ലാം കൂടെ ഞാൻ അങ്ങനെ വായിക്കണം സജി ഷാപ്പിലക്കറി സജി സന്തോഷം ഷാപ്പിലക്കറി ആ ഗീതാഞ്ജലി ഗീതാഞ്ജലി സന്തോഷം സന്തോഷം വിനോദ് വിനോദ് ഹായ് ബിജു ആ നമസ്കാരം പൊളി പൊളി ആ ശരി നീ അതിനേക്കാൾ വലിയ പൊളിയാണ് വിമൽ ഓക്കെ വിദ്യ ഗോപാലകൃഷ്ണൻ ഹായ് ചേട്ടാ നമസ്കാരം ആ അക്ബർ പിന്നെ ദീപു കെ ദാസ് ശ്രുതി അമ്മു അഭിജിതിന് ചേട്ടാ കോമഡി സൂപ്പർ ഓ സന്തോഷം സന്തോഷം ചേട്ടാ ഷാപ്പിലക്കറി ഷാജന് കൃഷ്ണകുമാർ ഹലോ ചേട്ടാ ആ പിന്നെന്താ ഇന്ദ്രജിത്തെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബിന്ദു ബാബു സുഖമാണോ സുഖം അക്ബർ സുഖം ദീപു ദീപു ഗുഡ് ഓ ശരി തിരിച്ചും ഗുഡ് ദീപു രാജി ഹായ് ഹായ് ഹലോ ബിബിന് ചേട്ടായി അന്വേഷണം പിന്നെ തീർച്ചയായിട്ടും അഭിരാമ് ഓക്കെ സ്മൃത ബിന്ദു ബാബു പിന്നെ ബഷീർ വിപിൻ കുട്ടായി ചേട്ടായി മോളെ ഞാൻ അയ്യോ ഓ പിന്നെന്താ ആയിക്കോട്ടെ മഞ്ജു ഹായ് നമസ്കാരം ചേട്ടാ ആ നമസ്കാരം ഓ സ്മിത ആ സ്മിത ദീപു ശ്രുതി അമ്മു വീട്ടിൽ ഉള്ളവർക്ക് ആ തിരിച്ചും തിരിച്ചു അമ്മുവിൻ്റെ വീട്ടിലുള്ളവരോട് പറയണേ അഭിരാമ ഹായ് ചേട്ടാ ഉണ്ടോ ആ രതീഷ് ഹായ് ശ്രുതി വീട്ടിലാണോ അതെ വീട്ടിലാണ് വിഷ്ണു ബിപിൻ ചേട്ടായി മോളെ ആ ഹായ് സ്മിത ഹായ് കാർത്തിക ദിനേഷ് ഹായ് ചേട്ടാ സുഖമല്ലേ ഓ കുഴപ്പമില്ലാതെ പോകണടാ ഫൗസിയ ആൻഡ് സൗമ്യ ബാബു ഹായ് നമസ്കാരം നമസ്കാരം മെബിൻ ബിനോയ് ജോസഫ് അല്ലേ രുചി ഓ വലിയ സന്തോഷം ബിന്ദു സജിത ഹരീന്ദ്രൻ നമസ്കാരം ധന്യ സലല്ലേ ഹായ് ധന്യാസലൻ അസ്മിത വിപിൻ കുമാർ അബിൻ രാഘവ് എൻ്റെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആ പിന്നെന്ത് അനിയൻ്റെ ബർത്ത്ഡേക്ക് അനിയനോട് പറയണം കേട്ടോ ശരി ശരത്ത് മീനു മീനാക്ഷി മീനു ഹായ് ബിന്ദു ബിന്ദുഷ ഓക്കെ ഇഷ പ്രേംലാൽ പ്രേംലാലിലെ നമസ്കാരം ജിതിൻ ഹായ് ജിതിൻ വിഷ്ണു നാരായണൻ വിഷ്ണുവേ പിങ്കി മോൾ ജോസഫ് ഹായ് ചേട്ടാ മോളുടെ ഓ പിന്നെന്താ പറയാം മോളുടെ വിഷ്ണു റോഷൻ ജോസ് ജസ്മിൻ ജസ്മിൻ മഞ്ജു ഷിജു ഹായ് നമസ്കാരം ഷീന ഹായ് സുഖമാണോ സുഖം ചേട്ടായിയുടെ മോളെ പിന്നെ ഞാൻ അയ്യോ പോയി കേട്ടോ ഹായ് മിനി ബാലകൃഷ്ണൻ നമസ്കാരം ഇന്ദു ഹായ് സുഖം അല്ലേ സുഖമായിട്ടിരിക്കുന്നു ഹൗ ആർ യു സീന് ഓക്കെ വിപിന് വിപിനെ നമസ്കാരം ഇന്ദ്രജിത്ത് നമസ്കാരം സാർ പിന്നെ നമസ്കാരം തീർച്ചയായിട്ടും സുരേഷ് ജിതിൻ സുഖമാണോ ജിതിനെ സുഖം സുഖദേട്ട സിയർ ഷാപ്പിലക്കറി പിന്നെ വലിയ സന്തോഷം ജാസ്മിൻ ഹായ് സുഖമാണ് സുഖം വിപിന് സാൽബിൻ സാൽബിനെ നമസ്കാരം ആന്ധ്ര ആന്ധ്രയല്ല ആന്ധ്ര ആ അവിനാഷ് സാൽബിന് സിജു നല്ല രുചിയായിട്ട് സിജു മുമ്പോട്ട് പോയിക്കോളൂ ശ്രുതി അവിടെ കോവിഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു കോവിഡൊക്കെ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി ഓക്കെ ഷാജിഖാൻ മഞ്ജു എൻ്റെ മകൾക്ക് ഒരു ഹായ് പിന്നെ മഞ്ജുവിൻ്റെ മോൾക്ക് ഹായേ സന്തോഷ് സന്തോഷ് ഹായ് സലി സലി രാംകുമാർ യെസ് ജാസ്മിനെ എന്താ വിശേഷം രാംദാസ് നമസ്കാരം സാൽവിന് ഫഹദ് പിന്നെ രാജീവ് വർഗീസ് ഹായ് നമസ്കാരം മിഥുൻ ജോസഫ് ശാർവാജി കണ്ടു ഓക്കെ സിജി ധനേഷ് ഹായ് ചേട്ടാ ഓക്കെ സൗമ്യ അനീഷ് നമസ്കാരം ഉണ്ണികൃഷ്ണ ചേട്ടാ ഒരു അടിപൊളി ഓ ഓക്കെ ആയിക്കോട്ടെ ദീപ ദീപ സുഖാണോ സലി മിബിൻ ബിനോയ് കുമാർ ഫഹദ് റഷീദ് ചേട്ടാ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു അയ്യോ അത് കണ്ടില്ലല്ലോ അത് പോയല്ലോ ആ ഹാ ഹാ ശ്രുതി അമ്മു അവിടെ കോവിഡ് അങ്ങനെ ആ കുഴപ്പമില്ല, എല്ലായിടത്തും പോലെ തന്നെ. സൗമ്യ അനീഷ് സുഖം സുഖം. സാൽവിന് പ്രോഗ്രാം ഉണ്ടോ? ആ അത്യാവശ്യം കുഴപ്പമില്ല, ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. രശ്മി ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നതിന് വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2. വർണിക, ഫഹദ് റഷീദ് ഒരു പാട്ട്, രാജി വർഗീസ്, റീന ജോസഫ് ഹായ് നമസ്കാരം. ശ്രുതി അമ്മു അയ്യോ ഇതൊന്ന് വായിക്കാൻ പറ്റും, പെട്ടെന്ന് പോകുന്ന കേട്ടോ. വിപിൻ ചേട്ടൻ സൂപ്പർ, ഓ നീ അതിനേക്കാളും സൂപ്പറാടാ വിപിനെ. റീന ഹായ്. ആ വിപിൻ ചേട്ടായിയുടെ മോളെ അയ്യോ. രമ്യ മനോജ്, സ്മിത നമസ്കാരം. വിനു ഷംല കട്ട സപ്പോർട്ട് പിന്നെ തീർച്ചയായിട്ടും. രാജേന്ദ്ര, പ്രമീള, ഉണ്ണിശ്രീ, തജ്ന, അമിഷ്മ, അഭിനയ് ആ അശ്വിൻ എന്നാണ് പേര്, ഒന്ന് വിഷ അശ്വിനെ അശ്വിനെ വിഷ് ചെയ്തേ. ഡെൽമ, ആസ്മിത, അയ്യോ രാജേന്ദ്ര പ്രസാദ്, ജാസ്മിൻ ജാസ്മിൻ നമസ്കാരം. ശ്രുതി അമ്മു എൻ്റെ അച്ഛനും അമ്മയും അയ്യോ പോയി, ആ അയ്യോ ജാസ്മിനെ പോയി കേട്ടാ. വിനി, സന്തോഷ്, ഫഹദ്, ആനന്ദ്, കിഷോർ ഏട്ടാ എനിക്ക് ചേട്ടൻ്റെ കോമഡി വളരെ ഇഷ്ടമാണ്, എനിക്കൊരു ഹൈപ്പ് പിന്നെ ജോ പറഞ്ഞല്ലോ ഞാൻ. മെബിൻ ബിനോയ്, ശ്രുതി അമ്മുവിൻ്റെ അച്ഛനും അമ്മയുടെ ഒരു ഹായ് പിന്നെ ശ്രുതി പറഞ്ഞേ അച്ഛനും അമ്മയോടും ആ ഹായ് പറഞ്ഞു കേട്ടോ. ശ്രുതി അമ്മു എൻ്റെ അച്ഛനമ്മ പറഞ്ഞു പറഞ്ഞു ശ്രുതി അച്ഛനോടും അമ്മയോടും പ്രത്യേക അന്വേഷണം പറയണേ. മഞ്ജു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ്. വിപിൻ ചേട്ടയുടെ മോഡ് ഹായ്. ആ അബിൻ, എ ബി ജോർജ്, നീതു ചേട്ടൻ സുഖം 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 ഹായ് അണ്ണ. സഞ്ജീവ് ഗവി ആ പിന്നെ സഞ്ജീവെ, രാധാമണി, അനുരാധ റജി ചേട്ടാ ഇപ്പോൾ എന്താ അയ്യോ ഹായ് ഒരുപാട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും തിരിച്ചും. സാൽവിൻ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ വീട്ടിലാണ്. റിയാസ് ഹായ് ചേട്ടാ ഫാമിലിക്ക് സുഖമല്ലേ? പിന്നെ സൗമ്യ എൻ്റെ ഫാമിലിക്ക് സുഖമാണ്, സൗമ്യയുടെ ഫാമിലിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആ സൗമ്യയുടെ ഫാമിലിയുള്ള എല്ലാവരും ചോദിച്ചായിട്ട് പറയണം. സൗമ്യ ഹലോ ഓ സൗമ്യ. ജാക്കി ചേട്ടാ ഞാനൊരു കൊച്ചു പയ്യനാണ്, പിന്നെ അതിനെന്താണ് കൊച്ചു തന്നെയാണ് വലുതാവണടായി. ജാസ്മിൻ ജാസ്മിൻ സി ബി ഹായ്. ഹലൻ പോൾ ഓക്കെ ജാക്കി നിങ്ങളുടെ കോമഡി എനിക്ക് വലിയ ഇഷ്ടമാണ് ജാക്ക് ഓക്കെ വലിയ സന്തോഷം. ഹലൻ ചേട്ടാ ഓ എന്തോ അനിയ. സൗമ്യ സൗമ്യ സുഖമാണ് സുഖ ഇങ്ങനെയൊക്കെ പോകുന്നു. ഷാപ്പിലെ കറി പ്രോഗ്രാം സൂപ്പറാണ്. ശരി സാൽവിനെ, ശ്രുതി അമ്മു മോള് ഇത് എവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ? ഏതിൻ്റെയാണ് അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഏതിൻ്റെയാണെന്ന്. എവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ? അത് കോവളം പൂങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണത്. ഇത് ഏതിൻ്റെയാണെന്നുള്ള ചോദിച്ചില്ല അതുകൊണ്ടാണ്. ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു. ശ്യാം ഓ നമസ്കാരം. ആ റിയാസ് അഹമ്മദ് അയ്യോ. ജാസ്മിനെ എവിടെ? ആ ആ അനന്തു ആ ഫഹദ് റഷീദ് പാട്ട് പാടൂ പ്ലീസ്, കുറേ കാലമായി ഞാൻ നോക്കട്ടെ പാട്ട് പാടാൻ. ജാസ്മിൻ ജാസ്മിൻ വിമൻസ് സി ബി ഹായ് ചേട്ടാ. ആ ശ്രുതി അമ്മു ഒരു ഉമ്മ തരുമോ? അയ്യോയ്യോ അയ്യോ അത് അങ്ങ് പോയല്ലോ, തരുന്നതിന് മുമ്പേ പോയി എങ്കിലും ഉമ്മ കേട്ടോ. ഹായ് ചേട്ടാ ഓ നമസ്കാരം നമസ്കാരം. വിപിനെ ഓ ചേട്ടായിയുടെ മോളല്ലല്ലോ മോനാണ് കേട്ടോ. വിപിൻ കുമാർ ചേട്ടായിയുടെ സ്വന്തം മോളിനെയും മോളുടെയാണോ ഉദ്ദേശിച്ചത്? ഹലോ ദീപു, വിപിൻ കുമാറസ്, മഞ്ജു ഷിജു എൻ്റെ മക്കൾക്കൊരു കാര്യം അല്ലേ മഞ്ജു മഞ്ജുവിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വലിയ സൗഹൃദം വലിയ സന്തോഷം കേട്ടോ. അവരോടൊക്കെ വിശേഷം പറയണേ. അലൻ പോള്, ജാസ്മിൻ ജാസ്മിൻ എൻ്റെ മക്കളുടെ നെയിം അയ്യോ അത് പോയല്ലോ. ജസീനെ കണ്ടു ഓക്കെ സന്തോഷം സന്തോഷം. അനുപ, ജെയ്നി ജോസഫ് ഒരു ഹായ് പറ പിന്നെ ജെയ്നി അതിനെന്താണ് വലിയ പ്രശ്നം? ഒരു ഹായ് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹായ് പറഞ്ഞു. ജാസ്മിൻ, ഫഹദ് റഷീദ്, വിപിന് സുഖമാണ് സുഖമാണ്. ജാസ്മിനെ ആ ഫഹദ് റഷീദ് ആ ഷാപ്പിലൊക്കെ കാണുന്നുണ്ട്. ശരി ശരി. ശ്രുതി സുഖം സുഖം. ശ്രുതി വിപിനെ സത്യനെ വിപിൻ എന്താണ് മോളൻ വിപിൻ കുമാർ പി എസ് മോളെ മാമി എനിക്ക് മനസ്സിലായില്ല. ജെയിൻ ജോസഫ്, വിപിൻ കുമാർ എസ് അന്ന് ചോദിച്ചത് വിപിൻ കുമാർ എസ് അയ്യോ എന്താണ്? സച്ചിൻ പുതുപ്പള്ളി സച്ചിൻ സുഖമായിട്ടിരിക്കുന്നതാണ്. അമ്മയോടും അച്ഛനോടും ഒക്കെ അനിയനോടൊക്കെ പറയണേ. സച്ചിനെ ജെയ്നി, ജാസ്മിൻ, രാജേന്ദ്ര പ്രസാദ് നമസ്കാരം. വിപിൻ കുമാർ എസ്, സത്യൻ അമ്മു, ഫഹദ് റഷീദ്, അബിൻ രാജു കല്ലട ഹായ് നമസ്കാരം. ദിവ്യ, ജാസ്മിൻ, അനു, പി ജെ, ബിന്ദു ഹായ്. അഭിനയ സൂപ്പർ, ഓ അതിനേക്കാളും അഭിപ്രായം സൂപ്പർ കേട്ടോ നിങ്ങൾ എഴുതി വെച്ചത്. ചിത്ര സുമേഷ് വൈഫ് ചേട്ടാ ഒരു ഹായ് പറ, പിന്നെ ഹായ് പറഞ്ഞല്ലോ. സജിത ഉണ്ണികൃഷ്ണൻ, കിഷോർ ഏട്ടാ ഹായ്, പിന്നെ സജിത ഹായ്. എല്ലാവർക്കും മോളെ നെയ്മ് മോളുടെ പേരിടാനും വേണ്ടിയിട്ടാണോ? എൻ്റെ മോളുടെ പേരാണോ? എനിക്ക് മോളല്ല മോനാണ് കേട്ടോ എന്ന് ചോദിച്ചത്. സീരിയലൊന്നും ചെയ്യുന്നില്ലേ? ആ സീരിയലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ. ഏഷ്യാനെറ്റ് 27-ാം തീയതി മുതൽ 9:30 മണിക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 എന്ന് പറയുന്ന ഒരു സീരിയൽ ആരംഭിക്കുന്നു. അതിൻ്റെ പ്രൊമോഷനുമായി വന്നിടാം. അതാണ് ഞാനിപ്പോൾ ലൈവിൽ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണണേ. അത് ഇപ്പോൾ ശനിയും ഞായറുമാണ്. എല്ലാ ശനിയും ഞായറും വൈകുന്നേരം 9:30 മണിക്ക്. ഒരു ഹായ് പറയും, പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. രാജേന്ദ്ര പ്രസാദ് നമസ്കാരം. ബിപിൻ ചേട്ടായി സൂപ്പർ. അയ്യോ, വൈഫിൻ്റെ പേര് അശ്വതി എന്നാണ്. ഇപ്പോൾ അശ്വതി എന്നാണ് വൈഫിൻ്റെ പേര്. വൈഫ് ഇപ്പോൾ ജാർഖണ്ഡിൽ നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. ശരി ജാസ്മിൻ, എൻ്റെ ഫുൾ നെയിം പറയൂ. ജാസ്മിൻ ഷാജഹാൻ, എൻ്റെ ഫുൾ നെയിം പറയാനാ ജാസ്മിനെ? അയ്യോ, എൻ്റെ പേരിൽ ഹായ് തരുമോ? അയ്യോ തരാം. അയ്യോ മുഖങ്ങൾ ഇങ്ങനെ. എൻ്റെ മക്കൾ പൊന്നു കുഞ്ഞൊരു ഹായ് പറ, പിന്നെന്ത് വിദ്യ പറഞ്ഞു. എല്ലാ മക്കൾക്കും എൻ്റെ ഫുൾ നെയിം ജാസ്മിൻ ഷാജഹാൻ. ആ പറഞ്ഞോട്ടെ, ഷാജഹാൻ്റെ മക്കളാണോ? അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ജാസ്മിൻ ഫുൾ നെയിം പറ. ജാസ്മിൻ സച്ചിൻ പുതുപ്പള്ളി, ആ പറഞ്ഞോ സച്ചിനെ. ഷാപ്പിലൊക്കെ നീരജ് ഹരി നന്നായിരിക്കണം. ഉണ്ണികൃഷ്ണൻ ചേട്ടാ സൂപ്പറാ. ഓ നീ അതിനൊക്കെ സൂപ്പറല്ലേ ഡേ. സുജിത്ത് കണ്ണൻ ഹായ്, ആ ഓക്കെ. രവേഷ് നന്ദ് ഹലോ നമസ്കാരം. ചിത്ര സുമേഷ്, രജിസാറുള്ള സീരിയലല്ലേ? അതെ തന്നെ. രജിത്തേട്ടനുണ്ട്, രജിത്തേട്ടനും കൂടെ. അതെ ഉണ്ട്. അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു സീരിയലാണ്. മണിലാൽ ഹായ് നമസ്കാരം. മണിലാലെ ഏട്ടാ ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രിങ്ക്സ്. പിന്നെ തീർച്ചയായിട്ടും. രൂപേഷ്, അനീഷ്, സൗമ്യ, ഡോക്ടർ രജിത് സാറിൻ്റെ അയ്യോ ഹായ്. എല്ലാ പ്രോഗ്രാമിലും സൂപ്പർ പെർഫോമൻസ് ആണ്. ഓക്കെ അനിലെ, വലിയ സന്തോഷം അങ്ങനെ പറഞ്ഞതിലും അത് കേൾക്കാൻ കഴിഞ്ഞതിലും അനിലിനോട് തിരിച്ച് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റിയതിലും എനിക്കും വലിയ സന്തോഷമാണല്ലേ. മെബിൽ അസീസ് ഹായ് നമസ്കാരം. ജാസ്മിൻ്റെ ഒരു അയ്യോ ജാസ്മിൻ്റെ ഒരു ഹായ്, പിന്നെ ജാസ്മിനോട് പറഞ്ഞില്ലേ? ജാസ്മിനോട് 10,000 ഹായ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീവിദ്യ അരുൺ ഹായ് നമസ്കാരം. ജാസ്മിന് അല്ല ചേട്ടാ, ജാസ്മിൻ സാമുവേൽ കാര്യനിസ്സാരം വീണ്ടും വരുമോ സീരിയൽ? ചിലപ്പോൾ വന്നേക്കാം. അതൊക്കെ ഓരോ സമയത്ത് സംഭവിക്കുന്നതല്ലേ. ചിലപ്പോൾ വന്നേക്കാം കേട്ടോ, പ്രതീക്ഷ കളയണ്ട. ജാസ്മിൻ ജിഷ്ണു, മഞ്ജു, ഷൈജു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, അമ്മയുണ്ട്, മൂത്ത ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ മകനുമുണ്ട്. സുഭാഷ്, വിനിൽ, ശ്രീവിദ്യ നമസ്കാരം. സൗമ്യ നമസ്കാരം. നവീനെ നമസ്കാരം. ഷാപ്പിലെ കറിയും ദീപാമോ പ്രോഗ്രാം കഴിഞ്ഞു? അത് 4 വർഷമായിട്ട് കഴിഞ്ഞു. പഴയതൊക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഭക്ഷണം എടുക്കാത്ത ആരും ഇല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ കാണിക്കുന്ന ചൂരയും ചാളയും വറ്റയും കരിമീനും പള്ളത്തിയും ഈ ഞണ്ടും കൊഞ്ചും ഈ ബീഫും പോത്തും ചിക്കനും പന്നിയും ഇടിയപ്പവും ചപ്പാത്തിയും കപ്പയും ഊണും ബിരിയാണിയും ഇതൊന്നും മനുഷ്യൻ മരിക്കുന്നവരെ മാറൂലല്ലോ. അപ്പോൾ എപ്പോൾ കാണിച്ചാലും ഇതിനകത്ത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏഷ്യാൻ്റെ അത് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ അതിനേക്കാൾ വലിയ ഇഷ്ടം നിങ്ങളോട്. സൂപ്പർ. ശരി പ്രദീപേ, ശരി ജാസ്മിൻ ജിഷ്ണു ഒരു ഹായ് പറ. ജിഷാന ഹായ്. നാട് എവിടെയാണ് ചേട്ടാ? നാട് തിരുവനന്തപുരത്താണ് കേട്ടോ. നെടുമങ്ങാട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ല, നെടുമങ്ങാട് താലൂക്ക്, ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്, പരുത്തിക്കുഴി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ കേട്ടോ. അതാണ് അനൂപേ. ജാസ്മിൻ ജിഷാൻ ഒരു ഹായ് പറ്റി പറഞ്ഞല്ലോ ജാസ്മിനെ. ഇനി ജിഷാനയ്ക്ക് 3 പ്രാവശ്യം പറഞ്ഞു. ആ കളി നടക്കുന്ന ദൈവം ആണോ? ആ അതെ 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 അതെ. ബിൻസി നമസ്കാരം. ഓർക്കിഡ് ലൈ ഹായ്. ശരി ശരി. സജി സജീർ നമസ്കാരം. വിനിൽ ലവ് യു. പിന്നെ തിരിച്ചു വിനിലോടും അത്രയും ഇഷ്ടം. സാബു വത്തിയൂർ ഹലോ സാബു ഹലോ. വിദ്യ ഗോപാലകൃഷ്ണൻ ചേട്ടാ ഒരു പാട്ട് പാടാമോ? വിദ്യ പറ ഏത് പാട്ടാണ് വിദ്യയ്ക്ക് ഇഷ്ടം? 2 വരി പാടാം കേട്ടോ. നേരത്തെ ആരോ ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഞാനിതിനൊക്കെ ഈ കമൻറ്റുകൾ വായിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അത് ആരെങ്കിലും നമ്മൾ ഈ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോഴേ വലിയൊരു പ്രശ്നം വരും. അതാണ്. വിദ്യ പറയൂ ഒരു പാട്ട് പാടാം. നേരത്തെ പറഞ്ഞ സുഹൃത്ത് ആരാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. നോക്കട്ടെ. നീരജ് അയ്യോ നീരജിനെ വിട്ടുപോയല്ലോ. മഞ്ജു മഞ്ജു ആ ചേട്ടാ മഞ്ജു തിരിച്ചും മഞ്ജു മഞ്ജു ഷിജു എൻ്റെ മോൻ അപ്പുവിന് അപ്പു അയ്യോ മഞ്ജുവിൻ്റെ മോൻ അപ്പു അപ്പു കുട്ടാ നമസ്കാരം കേട്ടാ. താങ്ക്സ് ചേട്ടാ. ഓ റഫീഖ് ജാസ്മിൻ ജാസ്മിൻ മുഹമ്മദ് അബ്ദുൾ ജാസ്മിൻ ഷാജഹാൻ രതീഷ് ചേട്ടൻ സ്റ്റാർ സ്റ്റാറിൽ ഓ ശാസിൻ ഷോട്ട് വന്ന സ്കിറ്റ് അടിപൊളിയായിരുന്നു. സ്വാമിയായിട്ട് വന്നത് പൊളി. ഓ ആ കോമഡി സ്റ്റാസിൽ വന്ന ആ സ്വാമിയായിട്ടും അത് ഏഷ്യാനെറ്റിൻ്റെ വലിയൊരു സ്പേസും കൂടിയാണ്. ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാറിൽ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ഗസ്റ്റായിട്ട് വരാറുണ്ട്. അങ്ങനെ കുറേ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റിൻ്റെ ഭയങ്കര ഒരു രസകരമായ ഒരു സ്ഥലം കൂടിയാണ്. അതിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഷാപ്പിലൊക്കെറിയും ആ പ്രോഗ്രാം കഴിഞ്ഞു. ആ പ്രോഗ്രാം ഏതാണ്ടൊക്കെ ആയി. എന്നിട്ട് പഴയ ഇത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭക്ഷണത്തിനെ വെറുക്കുന്ന ആരുമില്ലല്ലോ. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും. നാടൻ പാട്ട് പാടുമോ ദേവിക? എന്ത് നാടൻ പാട്ടാണ് പാടണത്? എന്തിനാടി പൂമ്പൊടിയെ കാറിനി കരയണത്, ഇപ്പവരും ഇപ്പവരും പൊന്നും പൊടിയേ. ജസ്റ്റിന് ഹായ് പറഞ്ഞു. സജീറിന് ഹായ് പറഞ്ഞു. ഓ സജീറിന് ഹായ് പറഞ്ഞു. ഹായ് ചേട്ടാ സുഖമാണോ ഇപ്പോൾ? എന്ത് ആ സുഖമാണ് സുഖമാണ്. സാബു പത്തിയൂർ ആ പറഞ്ഞു. ആ ഇപ്പോൾ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ 27-ാം തീയതി വരുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റിലേക്കാണ് വരുന്നത്. നല്ല ആക്ടിങ്ങാണ് ചേട്ടാ. മഞ്ജു ഷിജു മഞ്ജു വലിയ സന്തോഷം കേട്ടോ. അത് പറഞ്ഞതിലും അത് കേട്ടതിലും ഭയങ്കര രസം. മഞ്ജുവിനെ ഞാൻ പുകഴ്ത്തി പറയാമേ. മുഹമ്മദ് ഒന്ന് നിർത്തിപ്പോടാ കളിക്കല്ലേ. ആ മുഹമ്മദ് മുഹമ്മദിനും വലിയ സന്തോഷം കേട്ടോ. മുഹമ്മദിനോടും വലിയ സന്തോഷം. സുനിത നമ്പ്യാർ ഹായ്. സേഫ് അല്ലേ? ആ സേഫാണ് സേഫാണ് സേഫാണ്. ഷാപ്പിലെ കറി സൂപ്പറായിരുന്നു കേട്ടോ. ഓ ആ സിജി ആ അത് ആ വലിയ സന്തോഷം വലിയ സന്തോഷം. നമ്മൾ എല്ലാ കമൻറ്റുകളും വായിക്കും കേട്ടോ. നമ്മൾ നെഗറ്റീവായിരുന്നാലും വായിക്കും. അവരോടും വലിയ സ്നേഹമാണ് എനിക്ക്. കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്ത് വേണം എല്ലാവരോടും പറയാം. പക്ഷേ എങ്കിലും ഈ നെഗറ്റീവ് കമൻ്റ് ആയിരുന്നാലും ഞാൻ വായിക്കുകയും അവരോട് കൃത്യമായ രീതിയിൽ മറുപടി പറയുകയും ചെയ്യും. അവരോടും വലിയ സന്തോഷമാണ്. ചേട്ടാ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. പാടിയിരുന്നല്ലോ ഒരെണ്ണം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. അണ്ണാ പാട്ട് അടിപൊളി. സജീവ് സജീവ് വലിയ സന്തോഷം. സജീവ് മനോജ് കുമാർ മനോജ് ഹായ് ചേട്ടാ. മനോജ് സുഖമായിട്ടിരിക്കുന്ന സകൽ ഓക്കെ ഹായ്. ജാസ്മിൻ ജാസ്മിൻ ആ ജാസ്മിൻ വീട്ടിലുള്ളവർക്ക് ഹായ് പറയും. പിന്നെ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. സഹൽ ഓക്കെ ഓ ഒരു റിപ്ലൈ തരുമോ? എന്താണ് സകല റിപ്ലൈ തന്നു? പിന്നെ മറുപടിയല്ലേ പറയുന്നത്. സകലിനോട് സന്തോഷം. മഞ്ജു വിനോദ് എൻ്റെ മോൾക്കൊരു ഹായ്. പിന്നെ മഞ്ജുവിൻ്റെ മോൾക്ക് ഹായ് പറഞ്ഞു. സയൂഷ ഹായ് നമസ്കാരം. കിഴക്കമ്പലം മക്കൾക്ക് ഒരു ഹായ്. പിന്നെ ഷൈനി കിഴക്കമ്പലം മക്കൾക്ക് കിഴക്കമ്പലം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. പാരിപ്പള്ളിക്കാർക്കൊക്കെ നമസ്കാരം. സജീർ നമസ്കാരം. സജീറെ ഷാൻ നമസ്കാരം. ഷാനെ ഹായ്. അനന്തു ഹായ് ഹായ് ഹായ്. അനൂപ് ആ ദയക്കുട്ടി കൊടുക്കാം. പിന്നെ ദയക്കുട്ടി ഹായ് നമസ്കാരം കേട്ടോ. ഹായ് അനൂപ് ഓക്കെ. മീനുവിന് ഹായ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഈ എല്ലാവരെയും കമൻറ്റുകൾ വായിക്കുകയും അവരോട് വർത്തമാനം പറയുകയും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഓരോരോ വരികളായിട്ട് കുറയ്ക്കുന്നത് കേട്ടോ. അല്ലാതെ പാട്ടിന് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളോട് പാടിത്തരാൻ എനിക്ക് സമ്മതമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. കുട്ടിക്കൊരു ഹായ് പറയാം. പിന്നെന്ത് ദേകുട്ടി ഹായേ. ഇതിനിടയ്ക്ക് 2-3 പേര് പോയി കേട്ടോ. അർലി സുമേഷ്, ജാസ്മിൻക്കൊരു പറ. എസ് കെ വി എല്ലാവർക്കും പറഞ്ഞേ ജാസ്മിനെ. ഇനി ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. മുനീർ അൽബസൻ ഹലോ. അശ്വതി ശ്രീനു ഹായ് സാർ. ആ നമസ്കാരം. ശിവ ഹായ് നമസ്കാരം. ശിവ ഡി മോൻ നമ്മുടെ അർജൻറ്റീന താരം ഡിനോ പോകണം. പിന്നെ തീർച്ചയായിട്ടും ഡീഗോ മറഡോണ ആരായിരുന്നു എന്ന് ഇങ്ങേയറ്റത്തുള്ള മലയാളി കുട്ടികളോട് ചോദിച്ചാൽ പോലും പറയും. അപ്പം നമ്മൾ എന്താണ് അദ്ദേഹത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ദൈവമാണ്. അതിൽ ആദരാഞ്ജലി നമ്മൾ പറഞ്ഞ അത് കുറഞ്ഞു പോകുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു തോന്നൽ. ഡീഗോ മറഡോണ ഇല്ലാത്ത ഫുട്ബോൾ അതൊരു ഫുട്ബോളേ അല്ല. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കളിക്കളത്തിൽ ദൈവം മാഞ്ഞു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. സുഖമായിട്ടിരിക്കണം. അനന്തു ചേട്ടൻ പോയില്ലേ? ആ പോകുന്നു. അജീഷെ ഒരു ഹായ് പറഞ്ഞു. ബിന്ദു ജോസഫ് കുമാർ, ആ മനോജ് കുമാർ വടശ്ശേരിക്കരക്കാർക്ക് ഹായ് പറഞ്ഞു. പാട്ടുപാതിയെ നന്ദി. ആ വിദ്യ ഓക്കെ വിദ്യ. ജിതിൻ ഹായ്. ചാർലി രമേഷ് ജാസ്മിൻ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിനെ എപ്പോഴും കാണാം. ശരി ദീപ. അവസാനം 1-2 പേര് ചോദിച്ചു പോയില്ലേ എന്നുള്ള. അത് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ രസകരമായ രീതിയിലുള്ളൊരു കമൻറ്റായാണ്. കാര്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3 പേർ അത് ചോദിച്ചു. ചേട്ടൻ്റെ അവതരിപ്പിച്ച പ്രോഗ്രാം സിനിമയിലെ പഞ്ച് ഡയലോഗ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. അത് കഴിഞ്ഞു. അപ്പോൾ പ്രേക്ഷകരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ 1-2 പേര് ചോദിക്കുമ്പോൾ ഈ സ്വരം നന്നാവും പാട്ട് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായ രീതിയിലുള്ള നമ്മുടെയൊക്കെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നും കൂടി പറയാം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 ഇനി ഈ ശനിയും ഞായറും വരുന്നുണ്ട്. അപ്പോൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും നെഗറ്റീവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. വളരെ അനുഭവസമ്പന്നരായ ആളുകളാണ് ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നത്. ഏഷ്യാനെറ്റിലൂടെ വന്ന് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകർ. ആരെയും ചെറുതായി കാണാൻ പാടില്ല. പ്രേക്ഷകരാണ് ഏറ്റവും വലുത് എന്ന് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അധികം സൗഹൃദവും സ്നേഹവും നിങ്ങളോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് വർത്തമാനം പതുക്കെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ല ഒരു രാത്രി നേരുന്നു. ഭൂമി ഉരുണ്ടതാണ്. നമുക്ക് ഈ കമൻറ്റ് ചെയ്ത എല്ലാ ആളുകളെയും നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തിങ്ക് ബി പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ നന്നായി ചിന്തിക്കുക, നന്നായി പെരുമാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ഈ ലൈവ്, ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് എന്തായിരുന്നാലും സമയം കിട്ടും, നമുക്ക് എന്തായിരുന്നാലും എല്ലാവർക്കും നേരിട്ട് കാണാം. വലിയ സന്തോഷം കേട്ടോ എല്ലാവരോടും. ശരി.